ഹായ് ഇന്ന് നമുക്ക് കാട ഫ്രൈ ചെയ്യാം അപ്പോൾ കാട നല്ലോം കെഗ്ഗിക്ക് കാണ്ട് വെച്ചതാണ് അതിനെ മസാലക്ക് നേർക്ക് പിടിച്ചാൻ വേണ്ടി കാണ്ട് ഞാൻ ഓരോ വേരട്ടുണ്ട് ചായത്തിൽ ഇട്ടാൽ പെട്ടെന്ന് വേവും ചെയ്യും മസാല നല്ല വറങ്ങും ചെയ്യും നമ്മളിപ്പോൾ നാല് കാടാണ് പൊരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാല് കാടമ്മി നല്ലോണം വരഞ്ഞ് കൊടുക്കുക എന്നാൽ നല്ല ഉഷാറായിട്ട് വന്നു ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിച്ചപ്പ് അരച്ച പേസ്റ്റാണ് ഇത് 2 ടീസ്പൂൺ കുരുമുളക് കുറച്ച് ഉപ്പ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇത് മഞ്ഞൾപ്പൊടി ഇത് ചിക്കൻ മസാല ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സിയൽ കഴിഞ്ഞിട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് വെച്ചാണ്ട് ഒന്ന് ജ്യൂസ് ആക്കി എടുക്കാം മസാല സെറ്റായി നമുക്ക് നമുക്ക് അങ്ങനെ തേക്കാം വെട്ടിലൊക്കെ അങ്ങനെ നല്ലോണം അങ്ങോട്ട് അമർത്തി ഈ കൗത്തിൻ്റെ ഭാഗത്തും പുറത്തും എല്ലാം എടുത്തു ഇത് എവിടെ ആവാൻ ബാക്കിയുണ്ടാകുന്നില്ല ജീവണ്ടോ ചാടുന്നു കുറച്ച് മസാല നമുക്ക് ഇതിൻ്റെ ഉള്ളുക്കും വെക്കാം ഈ ഒറ്റക്കയ്യുമ്പോൾ ഗ്ലൗ ഇട്ടിൻ്റെ കുട്ടൻസ് എന്താണെന്ന് നമുക്കറിയോ ആ മസാല നഖത്തിൻ്റെ സൈഡ് കൂടെ അങ്ങനെ ആവുമ്പളേ ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ്ട് നീറ്റലുണ്ട് ആ നീറ്റിൽ പോകാൻ വേണ്ടി ഇട്ടതാണ് ഗ്ലൗ അല്ലാതെ ഞാൻ പുളിയാൻ വേണ്ടി ഇട്ടതല്ല അപ്പം മസാല ഒക്കെ കൂട്ടി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് 2-3 മണിക്കൂർ വന്നിട്ട് കടന്നു ഉറങ്ങട്ടെ പോലും എന്നിട്ട് പൊരിച്ചാൽ മതി ശരിക്കിതിപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കട്ടെ നല്ലത് നമുക്കിപ്പോൾ അതിന് നേരമൊന്നുമില്ല നമ്മൾ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്തു ആദ്യം നമുക്ക് കല്ലൊക്കെ ഒന്ന് ശരിയാക്കിയാണ്ട് ഇത് അടുപ്പുണ്ടാക്കാം കട്ടി ഭാഗമാണ് നമുക്ക് അല്ലേ സെറ്റാണ് അല്ലേ ആ മതി സംഗതി ചങ്ങിമാരപ്പം പുറത്ത് പോയി കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി പരിപാടിയാണ് പക്ഷെ മഴ പെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ പുറത്തൊന്ന് പോയി കുക്ക് ചെയ്താലേ വലിയ രസമൊന്നും ഉണ്ടാവില്ല കത്തിപ്പിടിച്ച ആളെ കേട്ടിയടേ പറഞ്ഞറിയിക്കാൻ പറ്റൂല ചട്ടി ഇവിടെ ആയിക്കണു കുറച്ച് അയില വെച്ചെടുക്കാം നമ്മൾ എണ്ണ ചൂടായിക്കണു ആദ്യത്തെ കാടനെ കുറച്ച് തിരിച്ചു കൊടുക്കല്ലേ രണ്ട് ഭാഗം തിരിച്ചു കൊടുക്കാനായിട്ട് ചട്ടിൻ്റെ അടി പിടിച്ചാക്കാൻ വേണ്ടി വേപ്പിൻ്റെ ഇട്ടെടുക്കുന്ന കുട്ടൻസ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ എന്നാൽ അറിയില്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടൻസ് ഉണ്ട്
പിന്നെ ഇട്ട് അടി പിടിച്ചില്ലായിരുന്നു. ഏകദേശം ഒരു ഭാഗം ഇങ്ങനെ ആവുമ്പോഴേ മറ്റേ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചിങ്ങനെ ഇട്ട് കൊടുക്കണം. ആ ഭാഗം കരിഞ്ഞു പോകും. ഒന്നുകൂടി ആവട്ടെ, എന്താ നമുക്ക് വാങ്ങാം. പിന്നെ എല്ലാ വീഡിയോൻ്റെ അവസാനത്തിലും ആദ്യത്തിലൊക്കെ ആയിട്ട് പറയലുണ്ട്, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കണ്ട് ഓളാക്കി കൊടുക്കുക. അപ്പോൾ അത് ചെയ്താൽ നമ്മളെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, മെസ്സേജ് വരും. ആ സമയത്ത് നിങ്ങൾക്ക് വേഗം കയറി കാണാം. അപ്പോൾ മറക്കണ്ട. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ അവസാനത്തെ കാടാണ്. ഇതായിക്കണം, നമ്മൾ ഇന്നേ കോരിയിട്ട് ഇനി നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കിൻ്റെ മുട്ടൻ്റെ രണ്ട് മഞ്ഞ് ഒരു മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ചേർത്തുകൊണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുന്നത് എന്തിനാന്നുള്ളത്, ഇതുകൊണ്ട് ചെറിയൊരു പരിപാടിയുണ്ട്. കാടൻ്റെ ഒപ്പേ കൂട്ടി തിന്നാൻ വേണ്ടി ബ്രെഡ് മുട്ടിയിൽ ഇങ്ങനെ മുക്കിക്കാണ്ട് ചെറിയ പരിപാടിയുണ്ട്. അതിങ്ങനെ പൊരിച്ച സെറ്റായിക്കാണ്, ഒന്നും ചട്ടിയിലിട്ട് എടുത്താൽ മതി. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ സെറ്റാക്കി എടുക്കാം. ബാക്കിയുള്ള ബ്രെഡ് കൂടി ആ മുട്ടിയിൽ ഇങ്ങനെ മുക്കിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി പൊരിച്ചെടുക്കുക. പിന്നെ നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ സഹോദരന്മാർ അതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ എത്തിച്ചത്. തുടർന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും ഫ്രീ ആണ് സമയത്തൊക്കെ ഒന്ന് കയറി കാണുക. തുടർന്നും നിങ്ങളെ സപ്പോർട്ട് നമ്മൾ ഇതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ച വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരോടും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്നേ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇട്ടുകാണ്ടേ ഒന്ന് ചൊറുക്കൂട്ടുക. തിന്നുമ്പോൾ ഇതൊക്കെ അലങ്കോല ഒന്നാലും രസമായിട്ടേ ഉള്ളിലേക്ക് ഇങ്ങനെ സെറ്റപ്പാക്കി എവിടെയും ഇവിടെ ഒക്കെ ഇങ്ങനെ ഇട്ടുകാണ്ട് ആരെങ്ങണ്ട കഷ്ണം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ പെട്ടെന്ന് പോലെയൊക്കെ കാണണം. നമ്മളെ ചാനലിൻ്റെ ആദ്യ കടമ്പയായിരുന്നു 1K സബ്സ്ക്രൈബേഴ്സ്, അതായി. ഇനി മോണിറ്റൈസേഷൻ ആവണം എന്ന എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് നാരങ്ങൊക്കെ ഇങ്ങനെ പിഴിയാണ്ടേ സെറ്റായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടോ. ഉള്ളി പിന്നെ കുറച്ച് കുറച്ച് ഇതൊക്കെ ഇട്ട് കാണണ്ട് ഒന്ന് മടക്കി പിടിച്ചിട്ട് മോഡൽ ബക്കറ്റ് നടക്കൂല. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. ഇഷ്ടായിക്കണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മളെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഇതുവരെ.
അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, നമ്മൾ കൂട്ടുകാർക്കൊക്കെ. പിന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഫ്രീ ആകുമ്പോൾ എല്ലാവരും കയറി കാണുക. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അകം കഴിഞ്ഞ സപ്പോർട്ട് എല്ലാവരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ചിലവ് ചോദിക്കുന്നുണ്ട്. സമയം ശരിയല്ല, എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അത് സമയം ഈ കൊറോണ ഒക്കെ ഒന്ന് മാറിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ മാറട്ടെ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതുവരെ തൽക്കാലം ഞാൻ പോവാണ്, വീണ്ടും വരാം. അപ്പോൾ ഗുഡ് ബൈ.